നമസ്കാരം, എല്ലോ ഹൗസ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എൽദോ രാജു. പഴയകാല സിനിമകൾ, 1970s, 1980s, 1990s റൊമാൻറ്റിക്, കോമഡി, ആക്ഷൻ തുടങ്ങി വിവിധ വിഭാഗത്തിൽപ്പെട്ട സിനിമകൾ പഴയ തലമുറയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക, പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക, ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. 1985 റിലീസായ ഒരു ഫാമിലി സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. തന്റെ ഓരോ ചിത്രങ്ങളുടെയും ഭാവങ്ങൾ വ്യത്യസ്ത തലത്തിൽ ആയിരുന്നു എന്നതാണ് പത്മരാജൻ എന്ന അതുല്യ സംവിധായകന്റെ പ്രത്യേകത. അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയങ്ങളും കാലിക പ്രസക്തമായിരുന്നു. അതിലുപരി ഭാവിയുടെ പരിച്ഛേദങ്ങളായിരുന്നു. മനസ്സിന്റെ അഗാധത്തിലേക്ക് ഊളിയിടുന്ന കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോഴും സാമൂഹിക പ്രസക്തമായ വിഷയങ്ങൾ ആ സിനിമകളിലൂടെ പറയാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. 1985 അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ആ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആ സിനിമ ഇത്ര സങ്കീർണമായ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ജാനകി അമ്മ വളരെ സന്തോഷത്തിലാണ്. ദൂരദേശങ്ങളിൽ താമസിക്കുന്ന മക്കളും പേരക്കിടാക്കളും അവരെ കാണാനും കൂടെ താമസിക്കാനും വരുന്നു എന്നതാണ് അമ്മയെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. പറഞ്ഞപ്പോ അതിന് മനസ്സിലായല്ലോ. കണ്ടോ കുട്ടി, അയ്യേ അവനൊന്നും ചെയ്യില്ല. കൊടുക്ക. വേണ്ട, അമ്മൂമ്മ കൊടുക്ക. ഒന്നും ചെയ്യില്ലടി മോളെ. വേണ്ടമ്മേ, സ്വല്പം പേടിയിരുന്നോട്ടെ. അത് മാറിയാൽ അവൾ അതിനെ പിടിച്ച് ഞെക്കി കശക്കി ശല്യം ചെയ്തു കളയും. ആണോടി മോളെ. എന്നാൽ അവരുടെ വരവിന്റെ ഉദ്ദേശം മറ്റു ചിലതാണെന്ന് ജാനകി അമ്മ അറിയുന്നത് വളരെ വൈകിയാണ്. സ്വത്ത് പാകം വെച്ചിട്ട് അവരുടെ ഇടങ്ങളിൽ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്ന മക്കൾക്ക് തറവാട് വിറ്റിട്ട് അമ്മയെ മറ്റൊരിടത്ത് കൊണ്ടുചെന്നാക്കണം. ഇവർക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ വരച്ചു കാണിക്കുകയാണ് സംവിധായകൻ. ഈ കുഞ്ഞനാണോടാ വീട് മേടിക്കാൻ പോണത് എന്നല്ല, ആണെങ്കിൽ ആണെന്നുള്ള വിവരം അങ്ങോട്ട് തുറന്നു പറയാൻ പാടില്ലേ? പെട്ടെന്ന് ഒരു ദിവസം ഇവനൊക്കെ വീട്ടിൽ കയറി വന്ന ആളാകുന്നത് കാണുന്നതിനേക്കാൾ ഭേദം വല്ല ഉണ്ടെങ്കിൽ നേരത്തെ അറിഞ്ഞിരിക്കുന്നതാ. നേരത്തെ അറിയിക്കാതെ പറയാതെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല, ചെയ്തിട്ടില്ല. വഴക്കിടുകയാണോ രണ്ടുപേരും കൂടെ? ഞാനുള്ളപ്പോ എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്കിടരുത്, ഞാനില്ലാത്തപ്പോ അത് നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് കാണുന്നല്ലോ. എന്തോന്നാ മോളേത്? എന്താ അവിടുത്തെ പേര്? ശരണാലയം. ഞാൻ അങ്ങോട്ട് മാറുവാ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ, വീട് കൊടുക്കേണ്ടവർ കൊടുത്തോട്ടെ, അമ്മയെ ഞങ്ങൾ കൂടെ കൊണ്ടുപോവാ. അത് ഞാൻ പറഞ്ഞല്ലോ. വേണ്ട, ഇനി ഇതും പറഞ്ഞ് ഇവിടെ ഒരൊച്ച ബഹളം ഉണ്ടാകണ്ട. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഈ വീട്ടിനകത്ത് നിങ്ങൾ എല്ലാവരും ഞാൻ അറിയുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുറുമുറത്തോടെ നിൽക്കുക. എനിക്കെല്ലാം അറിയാം. ഇതിന് ഞാൻ എന്താ മറുപടി പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ നിങ്ങളെല്ലാവരും സത്യത്തെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിറന്നാളിന്റെ പിറ്റേന്ന് തന്നെ സ്ഥലം വിട്ടേനെ, അതും എനിക്കറിയാം. ഇനി നിങ്ങൾ അങ്ങനെ നിർത്തുന്നത് ശരിയല്ല. നിങ്ങൾക്കെല്ലാം ജോലിയും തിരക്കുമുള്ളവരല്ലേ? അങ്ങനെയൊന്നുമില്ല. അമ്മക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നു? ഞാൻ പറയട്ടെ, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, ഇവന്റെ കൂടെ പോകുന്നില്ല. എനിക്കിവിടം വിട്ട എല്ലാടും ഒരുപോലെയാ. എന്നെ കൊണ്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ട്, നിങ്ങളുടെ അവിടുത്തെ സൗകര്യങ്ങൾ എനിക്കും ബദ്ധപ്പാട്. ഞാൻ അങ്ങോട്ട് തന്നെ പോവാ. എനിക്കൊരു രണ്ടു മൂന്ന് ദിവസത്തെ സമയം തരണം, ഇതെല്ലാം ഒന്ന് കൈയൊഴിക്ക. അത് കഴിഞ്ഞ നിനക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാ എന്നെ അങ്ങോട്ട് ആക്കിയത്. അമ്മയൊന്ന് ചുമ്മാ ഇരിക്കണം. നാരായണൻകുട്ടി, ഞാൻ എല്ലാം ആലോചിച്ചാ ഇത് പറയുന്നത്. ഇതിനി ഇളക്കമില്ല. കൊച്ചുങ്ങളുടെ പടുത്തവ എല്ലാറ്റിലും വലുത്. നിങ്ങളും നിങ്ങളുടെ കൊച്ചുങ്ങളും നന്നായിരുന്ന ഈ വീട് നന്നായി. കുടുംബത്തിന്റെ പേര് കിടക്കും. ഇല്ലല്ലോ, വീടുമില്ല പേരുമില്ല. ഇതൊരു പഴയ കെട്ടിടം. പിന്നെ എന്റെ സൗകര്യം ആർക്കറിയാം, ചിലപ്പോ അവിടെ ആയിരിക്കും കുറെ കൂടെ സുഖം. ചെന്ന് നിന്നാലല്ലേ അറിയാൻ പറ്റൂ. ഓ, നിന്നാലും നിന്നാലും ഇനി എത്ര കാലം നിൽക്കാനാ? 35 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കേട്ട് കേൾവില്ലാത്തൊരു പ്രമേയം. പ്രായമായ അച്ഛനമ്മമാരെ കൊണ്ടു തള്ളാനൊരിടം വൃദ്ധസദനം. ജാനകിയമ്മയായി കവിയൂർ പൊന്നമ്മയും മൂത്ത മകൻ നാരായണൻകുട്ടിയായി കരമന ജനാർദ്ദനൻ നായരും ഇളയ മകൻ ഗോപനായി മമ്മൂട്ടിയും തകർത്തഭിനയിച്ച ഈ ചിത്രം ആരും കാണാതെ പോകരുത്. ഇതുപോലെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.